വർക്കലയിലെ ഫ്ളോട്ടിംഗ് ബ്രിഡ്ജ് ഇന്നു മുതൽ വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുത്തു. ഫ്ളോട്ടിംഗ് ബ്രിഡ്ജിന്റെയും ബീച്ചിലെ ജലകായിക പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഫ്ളോട്ടിംഗ് ബ്രിഡ്ജ് ഇല്ല, ചാവക്കാട് ഫ്ളോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നിരിക്കുന്നു, ഇനി അവിടെ നടക്കില്ല എന്ന് ഫ്രണ്ട് പേജിൽ വാർത്ത, ചാനലിൽ വാർത്ത. അങ്ങനെയുള്ളവർ ഒന്ന് ചാവക്കാടേക്ക് പോയി നോക്കണം, അവിടെ ഫ്ളോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് എത്രത്തോളം വാർത്ത വരുമെന്ന് എനിക്കറിയില്ല. ഇത് ചില ലോബി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമാണ്. നാളെ വർക്കലയിലും ഇത്തരം പ്രചരണങ്ങൾ നടത്തും, കാരണം ആളുകൾ ഇവിടെ വരും. ഇപ്പൊ 100,000 ആളാണ് വരുന്നതെങ്കിൽ ഒരു 500,000 ആളുകൾ വരും. അതിനനുസരിച്ച് ഇവിടെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും, കുറെ പേർക്ക് തൊഴിൽ ലഭിക്കും. അതില്ലാതാക്കാൻ വാർത്തകൾ വരും. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കുക, അതല്ലേ ശരി? അതിങ്ങനെ പ്രചരിപ്പിച്ചാൽ ഇങ്ങോട്ട് വരുന്ന ആളുകൾ വരാതിരിക്കുകയല്ലേ ചെയ്യുക? അത് നമ്മുടെ നാടിനോട് ചെയ്യുന്നത് ശരിയാണോ? ഇനി ടൂറിസം മന്ത്രിയോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് വേറെ വഴിക്ക് തീർക്കാലോ, ഈ അക്കൗണ്ടിൽ നിന്ന് കൊടുത്തുന്നു. അപ്പൊ ദയവചെയ്ത് ഇത്തരം നെഗറ്റീവ് വാർത്തകൾ കൊടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകരുത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലുള്ള വാട്ടർ റിസോഴ്സുകൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കൊന്നും അനുഭവിക്കണ്ടേ? നമ്മുടെ നാട്ടിലുള്ള സാധാരണ മനുഷ്യർക്ക് ഇത് മനസ്സിലാക്കണ്ടേ? അവർക്ക് പണമില്ലാത്തവർക്ക് ഗോവയിൽ പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യത്ത് പോകാൻ പറ്റുമോ? ഇങ്ങനെ വാർത്ത കൊടുക്കുന്നവർക്ക് അതിനൊക്കെ സൗകര്യം ഉണ്ടാകാം, പക്ഷേ ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് അതിന്റെ സൗകര്യം ഉണ്ടായി? അതിന് എന്തൊക്കെ പ്രചരണമാണ് നടത്തുന്നത്? അത് ദയവചെയ്ത് അത്തരം പ്രചരണം നടത്തരുത്. അത്തരം പ്രചരണം നടത്തുന്നവരെ തിരിച്ചറിയാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം. പിന്നെ ഇനി അങ്ങനെ എന്ത് പ്രചരണം നടത്തിയാലും ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു കേരളത്തിലെ ബീച്ചുകളിൽ വാട്ടർ ടൂറിസം നടത്തലാണ്. വിജോ MLA അധ്യക്ഷനായി, നഗരസഭ ചെയർമാൻ KM ലാജി, നഗരസഭ വൈസ് ചെയർപേഴ്സൺ സുദർശിനി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജയ്കുമാർ, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ രാജീവ്, നിതിൻ നായർ തുടങ്ങിയവരും പങ്കെടുത്തു. സംസ്ഥാനത്തെ 7-ാമത്തെ ഫ്ളോട്ടിംഗ് ബ്രിഡ്ജാണിത്. തീരദേശ ജില്ലകളിൽ ഫ്ളോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കാനുള്ള ടൂറിസം വകുപ്പിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് തിരുവനന്തപുരം ജില്ലയിലും ഫ്ളോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചത്. 100 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുള്ള പാലത്തിന് ഇരുവശങ്ങളിലും തൂണുകളുമുണ്ട്. പാലം അവസാനിക്കുന്നിടത്ത് 11 മീറ്റർ നീളവും 7 മീറ്റർ വീതിയുമുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവിടെ നിന്നും സന്ദർശകർക്ക് കടൽ കാഴ്ചകൾ ആസ്വദിക്കാം. ഒരേ സമയം 100 സന്ദർശകർക്ക് ബ്രിഡ്ജിൽ പ്രവേശിക്കാം. രാവിലെ 11 മുതൽ വൈകുന്നേരം 5 വരെയാണ് പ്രവേശന സമയം. സുരക്ഷാ ബോട്ടുകൾ, ലൈഫ് ജാക്കറ്റ്, ലൈഫ് ഗാർഡുകൾ എന്നിവയുൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഫ്ളോട്ടിംഗ് ബ്രിഡ്ജിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന 1400 ഹൈ ഡെൻസിറ്റി ഫ്ളോട്ടിംഗ് പോളിയെത്തിലിൻ ബ്ലോക്കുകൾ ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചത്. ഒരേ സമയം 100 സന്ദർശകർക്ക് കയറാൻ കഴിയുന്ന തരത്തിൽ നിർമ്മിച്ചിട്ടുള്ളതിനാൽ വർക്കലയുടെ ടൂറിസം മേഖലയിൽ ഇതൊരു വഴിത്തിരിവാകുമെന്നാണ് പ്രതീക്ഷ. HP News വർക്കല.